ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്ന മെഴുകുംചാൽ 200 ഏക്കർ റോഡ് തകർന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. മച്ചുപ്ലാവ് ഫ്ളാറ്റിന് സമീപം മുതൽ മന്നാങ്കാല കോളേജിന് സമീപം വരെയുള്ള ഭാഗമാണ് കാൽനടയാത്ര പോലും ദുരിതമായ അവസ്ഥയിൽ തകർന്നത്. മെഴുകുംചാൽ 200 ഏക്കർ റോഡ് തകർന്നാണ് യാത്ര ദുഷ്കരമായിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന ഈ റോഡിന്റെ വികസനത്തിനും BMMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കുവാനും 3 വർഷം മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ്. എന്നാൽ റോഡ് തുടങ്ങുന്ന 200 ഏക്കർ മുതൽ മന്നാങ്കാല വരെയും മെഴുകുംചാൽ മുതൽ മച്ചുപ്ലാവ് വരെയും രണ്ടു ഭാഗങ്ങളിലും BMMBC ടാറിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. കുണ്ടും കുഴിയും വൻ ഗർത്തങ്ങളും നിറഞ്ഞ ഈ പാതയിൽ കാൽനടയാത്ര പോലും അതിദുസ്സഹമാണ്. മന്നാങ്കാല മുസ്ലിം പള്ളി ഭാഗം ഉൾപ്പെടെ ടൈൽ വിരിച്ച റോഡാണ്. ടൈൽ പല ഭാഗത്തും ഇളകിക്കിടക്കുന്നു. ഇതിലൂടെ ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളോട് അപകടങ്ങൾ പതിവ് സംഭവമാണ്. കാൽനടയാത്രക്കാർ പോലും വീഴുന്ന സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. മച്ചുപ്ലാവ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഭാഗത്ത് 100 മീറ്ററിലേറെ റോഡിന്റെ അടിക്കെട്ട് തകർന്നു കിടക്കുകയാണ്. ഏത് സമയത്തും ഇവിടെ റോഡ് തകരാൻ സാധ്യതയുണ്ടെങ്കിലും റോഡിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു നടപടിയുമില്ല. മെഴുകുംചാൽ മുതൽ മച്ചുപ്ലാവ് വരെയുള്ള ഭാഗവും 200 ഏക്കർ മുതൽ അടിമാലി മന്നാങ്കാല വരെയുള്ള ഭാഗവും BMBC ലെവലിൽ ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ റോഡ് മുഴുവനായി ടാർ ചെയ്യുന്നതിന് ടെൻഡർ വാങ്ങിയ ടെൻഡർ എടുത്ത കോതമംഗലംകാരനായിട്ടുള്ള ഒരു വ്യക്തി അങ്ങേരെ വളരെ തന്ത്രപൂർവ്വം ഇതിൻ്റെ ബില്ലെല്ലാം മാറിക്കൊണ്ടുപോവുകയും ആ റോഡിൻ്റെ പണി പൂർത്തിയാക്കാതെ ഇട്ടിട്ട് പോവുകയും ചെയ്തതിന് നിരവധി പരാതികൾ ഡിപ്പാർട്ട്മെൻറ്റിന് അടക്കം അയച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഫലപ്രദമായത് നോക്കാനോ അത് പരിഹരിക്കാനോ PWD സാധിച്ചിട്ടില്ല. എത്രയും വേഗം അത് അധികാരികൾ ബന്ധപ്പെട്ടത് പരിഹരിച്ച് ആ റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും വലിയ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള സമരങ്ങൾ ആരംഭിക്കും എന്ന്. വിശ്വദീപ്തി ജംഗ്ഷനിൽ പലയിടത്തും മെറ്റലിളകി ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഇത് വലിയ അപകട സാധ്യത ഉയർത്തിയിരിക്കുകയാണ്. സോളിംഗ് വരി ഇളകിപ്പോയി മൺപാതയായി കിടക്കുന്ന ഭാഗവുമുണ്ട്. വേനൽമഴയിൽ ചെളിക്കെട്ടിനും ഇത് കാരണമാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ സമാന്തര പാതയായിട്ടാണ് ഈ പാത നിർമ്മിച്ചത്. അടിമാലി പഞ്ചായത്തിലെ 13, 14, 15, 16, 17, 18 വാർഡുകളിലെ ജനങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്നതും ഈ റോഡാണ്. അടിയന്തരമായി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ സമരം ശക്തമാക്കുമെന്നും ജനങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.